ഇന്നൊരു ഹെൽത്തി പുഡിങ്ങായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബീട്രൂട്ട് പുഡിങ്. ഒരു മീഡിയം വലുപ്പമുള്ള ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരയാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല കട്ട തരിയില്ലാതെ കട്ട കെട്ടാതെ അരച്ചെടുക്കണം. ഒരു ഈ രീതിയിലുള്ള ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. അതൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് അലിച്ചെടുക്കണം. അര ലിറ്റർ പാലാണ് ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ആവശ്യത്തിന് മധുരം ചേർക്കണം. പുഡിംഗ് ആകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല മധുരമൊക്കെ വേണ്ടേ. അപ്പം ഞാൻ കുറച്ചധികം മധുരം ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അത് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കണം. ബ്ലെൻഡ് ചെയ്ത നമ്മുടെ ബീട്രൂട്ട് ഈ പാലിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ചൈന ഗ്രാസ് അരിച്ചത് നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർക്കണം. ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം, അല്ലേ കട്ട കിട്ടും. ഇനി ഒരു 5 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്തത് നമുക്ക് കൂട്ടിലിട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട ഇട്ടരുത്, കട്ട ഇട്ട് പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡിയായി. ഇനി അത് സെർവിങ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം. എന്നിട്ടൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം. നട്ട്സൊക്കെ ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ നല്ല കളർഫുള്ളായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. താങ്ക് യു.